ഹെലികോപ്റ്ററിന് 10 വർഷം ഞാൻ മരുന്ന് കുട്ടി ഇവർ മൂക്കിന് കെട്ടാൻ ഒരു തോർത്ത് തുണി തരും മാത്രം ഗവൺമെന്റ് നിയമമല്ല ഉണ്ടായിനി പിന്നെ കൂളിംഗ് ഗ്ലാസ് കൊടുക്കണം പിന്നെ മരുന്ന് ഇളക്കി പോയിട്ടേക്ക് അതിന് വേണ്ട മാത്ര കഴിക്കാൻ കൊടുക്കണം എന്നല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടില്ല 8 മാസമായി ഞാൻ ജോലിക്ക് പോകാതെ ഡോക്ടർമാർ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ നരവിൻ്റെത് ദോഷം ചോരയുടെ ദോഷം ഇന്ന് എൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല ഇരുന്നിടത്ത് ഇരിക്കുമ്പോഴേക്ക് കാല് വീക്കം വരുന്നുണ്ട് തരിപ്പ് വരുത്ത് തടിയിടിയിൽ ആ തരിപ്പ് വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇടി തീ ഇളലും കണ്ണിന് കാഴ്ച കുറവ് എൻഡോസൾഫാൻ കമ്പനിക്കാർ പറയുന്ന നിയമങ്ങൾ പാലിച്ചിട്ടാണോ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ മരുന്ന് കളിക്കൽ അങ്ങനൊന്നും ചെയ്തില്ല തലവർ പാലിക്കുന്നില്ല എന്താ പാലിക്കാതിരുന്നത് പാലിക്കാതെ പഞ്ചായത്തിൽ ഇവർ ആദ്യം ഒരു കടലാസ് കൊടുക്കും ആ കടലാസ് കൊടുത്തിട്ട് ഏടെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് ഒട്ടിക്കും എൻ്റെ കിണർ മൂടാൻ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ പറയൂ അത് നിങ്ങൾ ഞങ്ങളെ റിക്കാർഡിൽ ഇവിടെ കടലാസിൽ ഇല്ല കിണർ മാത്രം ഞങ്ങൾ മൂടാം നിങ്ങൾ പുതിയതായിട്ട് എടുത്ത കിണറൊന്നും ഞങ്ങൾ മൂടാൻ തയ്യാറില്ല എന്ന് പറയും ആ വെള്ളത്തിന് ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് മീൻ ചത്ത വെള്ളത്തിന് അടിക്കുന്ന രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ 12 മണിക്ക് നിർത്തും 12 മണിക്ക് നിർത്തിയാൽ 1.5 മണിക്ക് ഓപ്പാസ് വീണ്ടും തുടങ്ങും ആ തുടങ്ങിയ 4:30 മണി വരെ അടിയുണ്ട് നിയമപ്രകാരം അത് അതിരാവിലെ അടിച്ചിരിക്കണം എന്നാണല്ലോ പറയുന്നത് ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാരെ കൈവാന്ന് ഉദ്യോഗ പൈലറ്റുമാരോട് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാണ് അവർ അടിപ്പിക്കുന്നത് എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഈ കീടനാശിനി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് അടിക്കാൻ പാടില്ല എന്നാണ് നിയമം കമ്പനി നിയമം അതെ ആദ്യം ഞങ്ങൾ 1 ആഴ്ച കാലം കൊടി കെട്ടലുണ്ടാവും 10 എണ്ണം കൊടി തരും ഇതോടെ എന്നെ ബ്ലോക്കിലെ കിടിയെ കെട്ടിയിട്ട് പറഞ്ഞോന്ന് ലാസ്റ്റിന് അതുമില്ല ബൗണ്ടറി നോക്കിയിട്ട് അടിച്ചോട്ട് നമ്മൾ ചവിക്കുന്നുണ്ട് ആ ചെയ്തലാന്ന് ഞങ്ങളുടെ നാട്ടിലെ കിടി ബുദ്ധിമുട്ടായിട്ട് തീർന്നത് ഈ ഈ എൻഡോസൾഫാൻ എവിടെ വെച്ചാണ് അത് കലക്കുക ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഇത് 80 ലിറ്റർ വെള്ളത്തിന് 10 ലിറ്റർ ഇത് ഇടും ആ ദൂറിൽ മരുന്നടിക്കുമ്പോൾ ഇത്ര സോർട്ട് മരുന്ന് പോകണമെന്നില്ല കണക്കുണ്ട് അപ്പോൾ ഇവർ എന്താക്കുമെന്ന് പറഞ്ഞെങ്കിൽ എൻഡോസൾഫാൻ ജാസ്തി ഇടും വെള്ളം കുറക്കും അങ്ങനെ ആക്കിയിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ കൂട്ടിയത് നിങ്ങൾ കൂട്ടിയത് ഞാൻ കൂട്ടിയത് നമുക്ക് സോർട്ട് കുറക്കണം അപ്പോൾ മരുന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടിട്ടെങ്കിൽ തീർക്കാങ്ങനെ അടിച്ചിട്ടുണ്ട് ഇടാം അപ്പോൾ ഈ അടിക്കാത്ത കാലത്ത് ഈ എൻഡോസൾഫാൻ എന്ത് ചെയ്തു അടിക്കാത്ത കാലത്ത് ഇവിടെ വന്നിട്ട് സ്റ്റോക്ക് ഉണ്ടായ എൻഡോസൾഫാൻ ഇവർ കുഴിയെടുത്തിട്ട് ഒഴിച്ചു ഈ പ്രദേശത്ത് തന്നെ അല്ലേ കുഴിയെടുത്തിട്ടിട്ടത് അത് ആ ഇട്ടാളും ഇങ്ങനെ നീളം മരിച്ചു സുബ്രഹ്മണ്യനിൽ നിന്ന് അയാളോട് കുഴിയെടുത്തിട്ടിടാൻ പറഞ്ഞു ഓയ് അല്ല അവിടെ ഒരു സുബ്രയ്യൻ്റെ വീടില്ലേ അല്ല സുബ്രയ്യൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഒന്ന് പോകണമായിരുന്നു എന്താ കാര്യം നിങ്ങൾ ആര് നമ്മള് പുറനാട്ടിൽ നിന്ന് വരുന്ന ആളാ ബുദ്ധിമുട്ടാകാമെന്നല്ല ഞങ്ങള് ഇതിനെ ഒന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ള അതിന്റെ വർക്കേഴ്സ് തന്നെ ഇപ്പൊ നല്ല കടത്തലായിട്ടുണ്ട് പിന്നെ എന്താ ബുദ്ധിമുട്ട് എന്തേ അല്ല അപ്പൊ നമ്മൾ അതിനെ പറ്റി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അങ്ങനെ നമ്മളെ ആക്രമിക്കാതെ ഒരു ഒരു പ്രദേശത്ത് പ്രദേശത്ത് ഇങ്ങനത്തെ 3 പ്രാവശ്യം വന്ന് ഞങ്ങളെ കൊറേ ടിവിയിലും മറ്റേ കൊറേ ഒരു ഇത് വന്ന് എന്താക്കി വന്നിട്ട് മരിച്ചു കഴിഞ്ഞു സുബ്രഹ്മണ്യാണ് ആള് മരിച്ചിട്ട് മരിച്ചാക്കാൻ മരുന്ന് ഇവിടെയല്ല ഒരാഴ്ച കയറാൻ വിടല രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നു മരിച്ചുകൊണ്ടിരുന്നു നമുക്ക് ഇന്ന് ഇത് ലാസ്റ്റ് എന്നിടെ വരാൻ പറ്റില്ല വന്ന് ഞങ്ങളെ കാലി പോലെ അച്ചു വിളിക്കൊടുത്തു എന്തോ കയ്യൂർ ചീമേനി പഞ്ചായത്തിലുള്ള പോത്തംകണ്ടം ഗ്രാമം ജില്ലയുടെ തെക്കേ അറ്റത്താണ് ഈ തോട് കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ അതിരാണ് ഈ തോട്ടരികിലുമുണ്ട് അംഗവൈകല്യമുള്ള അനവധി കുട്ടികൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അത് മരുന്നടിക്കാൻ വരും അന്നേരം ഇത് രൂക്ഷമായിട്ടുണ്ടാവും സ്കൂളിൽ ആകെ കുട്ടികൾ 194 പേരാണ് അതിൽ 70 ഓളം കുട്ടികൾക്ക് രോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ എന്റെ മകനും ചൊറിഞ്ഞിട്ടും അതുപോലെ ഇങ്ങ് കാല് ഉണ്ട് കയറി കാല് വേദന കൈര മുട്ടുവേദന കൊള്ളവേദന അടിവാർ വേദന എന്നുള്ള ചാട് തലവേദന
സംസാരിക്കുന്നില്ല, പനി, തലവേദന, തൊണ്ടവേദന, ശ്വാസം മുട്ട്, തലാർത്ഥം, ഹാപ്പിനെസ്.